ഹലോ ആൻഡ് ഗുഡ് മോർണിംഗ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിൻ്റെ അകത്ത് ഞാൻ പറയാൻ പോകുന്നത് ഓസ്ട്രേലിയൻ ഓസ്കിയിലെ സ്റ്റാൻഡേർഡ് അഡൾട്ട് ജനറൽ ഒബ്സർവേഷൻ ചാർട്ട്. അപ്പോൾ ഈ ചാർട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഓസ്ട്രേലിയൻ ഓസ്കി ട്രെയിനിങ് ഓൺലൈനോ ഓഫ്ലൈനോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഞാൻ വളരെ സക്സസ്ഫുൾ ആയിട്ട് വളരെ ചീപ്പ് റേറ്റിന് 2500-3000 ഡോളറിനൊക്കെയാണ് ഓസ്ട്രേലിയയിൽ പഠിപ്പിക്കുന്നത്. അതിനേക്കാൾ സക്സസ്ഫുൾ ആയിട്ട് നമ്മളിവിടെ ഇന്ത്യ ചെയ്യുന്നുണ്ട്. പഠിപ്പിച്ച എല്ലാവരെയും ജയിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊരു സാഹചര്യത്തിൽ ആളുകൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഈ ചാർട്ട് ഞാൻ ഒന്ന് പറയാൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ചാർട്ടിനെ പറ്റിയുള്ള ഒരു വീഡിയോയും ഞാൻ കണ്ടില്ല. അപ്പോൾ കുറച്ച് കുട്ടികൾക്ക്, സ്പെഷ്യലി സാമ്പത്തികം കുറഞ്ഞ കുറച്ച് കുട്ടികൾക്ക്, 2500 ഡോളറൊന്നും കൊടുക്കാനില്ലാത്ത കുറച്ച് കുട്ടികൾക്ക് ഇത് ഗുണം കിട്ടുമെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ ചാർട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ചാർട്ടിൻ്റെ അകത്ത് നമുക്ക് ഞാൻ പറയാം, അതായത് ഫിസിയോക്ലാസ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേഷൻ്റെ അകത്താണ് ഈ ചാർട്ട് വരുന്നത്. അപ്പോൾ ഈ ചാർട്ടിൻ്റെ അകത്തേക്ക് നോക്കിക്കൊള്ളുക. ഞാൻ ഈ ചാർട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ, സ്റ്റാൻഡേർഡ് അഡൾട്ട് ജനറൽ ഒബ്സർവേഷൻ ചാർട്ട്, അതിൻ്റെ വലത്ത് വശത്ത് നമുക്ക് ഡെമോഗ്രാഫിക് ഡേറ്റ ഉണ്ട്. ആ ഡേറ്റ യൂഷ്വലി ഫില്ല് ചെയ്താൽ വരുന്നത്, ഫില്ല് ചെയ്തില്ലെങ്കിൽ നിങ്ങളത് ഫില്ല് ചെയ്യണം. ഫാമിലി നെയിം ഉണ്ട്, ഗിവൺ നെയിം ഉണ്ട്, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്, അതുപോലെ തന്നെ MRN, അതുപോലെ തന്നെ അഡ്രസ്സ്, ലൊക്കേഷൻ എല്ലാം ഉണ്ട്. ഓൾറെഡി കോളിംഗ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, ലെഫ്റ്റ് സൈഡിൽ വരുന്നുണ്ട്. ഞാൻ അത് മെൻഷൻ ചെയ്തു തരാം. അതുപോലെ തന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നേരെ ഇടത് വശത്തേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എയർ വേ ഓർ ബ്രീത്തിങ് ഉണ്ട്, തൊട്ട് താഴെ സർക്കുലേഷൻ ഉണ്ട്, തൊട്ട് താഴെ ഡിസബിലിറ്റി ഉണ്ട്, തൊട്ട് താഴെ എക്സ്പോഷർ ഉണ്ട്. അടുത്ത പേജിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ പെയിൻ ഉണ്ട്, ബ്ലഡ് ഗ്ലൂക്കോസ് ഉണ്ട്, പവൽസ് ഉണ്ട്, വെയിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ യൂറിനാലിസം ഉണ്ട്. അപ്പോൾ പേഷ്യൻ്റെ എയർ വേ ബ്രീത്തിങ്ങിനകത്ത്, റെസ്പിറേറ്ററി റേറ്റിൻ്റെ അകത്ത് നമുക്ക് നോക്കിക്കൊള്ളു. ഇവിടെ നമുക്ക് എസ്കലേഷൻ വരുന്നുണ്ട്. എസ്കലേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ബേസിക്കലി രണ്ട് ടൈപ്പ് എസ്കലേഷൻ അവർ പറയുന്നത്. ഒന്ന് യെലോ എസ്കലേഷൻ ഉണ്ട്, പിന്നെ റെഡ് എസ്കലേഷൻ ഉണ്ട്. അപ്പോൾ വൈറ്റ് സോൺ നോക്കിക്കേ, 10 to 25 വരെയുള്ള വൈറ്റ് സോണിൻ്റെ അകത്ത് നിങ്ങൾക്ക്, ഞാൻ റെസ്പിറേറ്ററി റേറ്റാണ് പറയുന്നത്, 10 to 25 വരെയുള്ള വൈറ്റ് സോണിൻ്റെ അകത്ത് സംഭവം ഓക്കെ ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് എസ്കലേഷൻ പ്ലാനൊന്നുമില്ല. മുകളിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എസ്കലേഷൻ ഉണ്ട്, അതിൻ്റെ ഫർദർ മുകളിലോട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് റെഡ് എസ്കലേഷൻ വരും. താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ രണ്ട്, താഴെ ഇറങ്ങി കഴിഞ്ഞാൽ യെലോ എസ്കലേഷൻ, അതിന് താഴോട്ട് വന്നു കഴിഞ്ഞാൽ റെഡ് എസ്കലേഷൻ. അപ്പോൾ നമ്മളോട് വൈറ്റൽ സൈൻസ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഡോട്ട് ഇടണം. അപ്പോൾ ഡോട്ട് ഇച്ചിരി വലിപ്പത്തിൽ നിങ്ങൾ ഡോട്ട് ഇടണം, അല്ലെങ്കിൽ ഡോട്ട് ഇട്ടില്ലെങ്കിൽ അത് അവർ വെള്ളക്കാരത് അത് അപ്രീഷിയേറ്റ് ചെയ്യത്തില്ല. ഓക്കെ, ഇത് അവരുടെ സിസ്റ്റം അങ്ങനെയാണ്. അപ്പോൾ അതാണ് റെസ്പിറേറ്ററി റേറ്റ്. അപ്പോൾ അതിന് തൊട്ട് താഴെയുള്ള സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ SpO2, സാച്ചുറേഷൻ. അപ്പോൾ നമ്മൾ സാച്ചുറേഷൻ നോക്കുന്നു. സാച്ചുറേഷൻ നമ്മളവിടെ നോക്കിക്കേ, 95 മുകളിലോട്ടാണെങ്കിൽ അത് വൈറ്റ് സോൺ ആണ്, 90-95 യെലോ സോണ്, അതുപോലെ തന്നെ ഈ 90 താഴെ റെഡ് സോൺ. അപ്പോൾ നമ്മൾ അവിടെയും ഡോട്ട് ചെയ്യുന്നു. അവിടെയും ഡോട്ട് ചെയ്തിട്ട് അതിൻ്റെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഓക്സിജൻ ആണ്. ഓക്സിജൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്സിജൻ ലിറ്റേഴ്സ് പെർ മിനിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഡിവൈസ് മോഡ് കിട്ടുന്നുണ്ടെങ്കിൽ അത്, അപ്പോൾ ഞാൻ പറയാം, അതായത് ഓക്സിജൻ ലിറ്റേഴ്സ് പെർ മിനിറ്റും ഡിവൈസ് മോഡും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ അങ്ങ് വിട്ടേക്കുക. കാരണം വെച്ചാൽ ഓക്സിജൻ റൂമെയർ ആണെങ്കിൽ അവിടെ നമുക്ക് റൂമെയർ എന്ന് പറയാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ നോക്കി കീ, നമുക്ക് കീ ഉണ്ട് റൂമെയർ, പക്ഷേ അവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് അത് എഴുതാതിരിക്കും നല്ലത്. അതുപോലെ നെയ്സട്രോങ്സ് ഉണ്ട്, അതുപോലെ തന്നെ FM എന്ന് വെച്ചാൽ സിമ്പിൾ ഫേസ് മാസ്ക്, NRB നോൺ റീബ്രീത്തർ മാസ്ക്, അതുപോലെ തന്നെ VM വെഞ്ചുറി മാസ്ക്. അപ്പോൾ ഇതിനകത്ത് ഓക്സിജൻ പേഷ്യൻറ്റിന് എത്ര ലിറ്റർ പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എഴുതുവാണെങ്കിൽ അതിന് ഡിവൈസ് കൂടെ എഴുതണം, അല്ലെങ്കിൽ അങ്ങ് വിട്ടേക്കുക, മൈൻഡ് ചെയ്യേണ്ട. അതിന് തൊട്ട് താഴെയുള്ള ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിക്കൊള്ളുക, അതിന് തൊട്ട് താഴെയുള്ള ഏരിയക്കകത്ത് നമുക്ക് വരുന്നത് നമ്മളുടെ സർക്കുലേഷനാണ്. സർക്കുലേഷൻ്റെ അകത്ത് നമുക്ക് സിസ്റ്റലിക് ബ്ലഡ് പ്രഷർ ആണ് നമുക്ക് വരുന്നത്. സിസ്റ്റലിക് ബ്ലഡ് പ്രഷർ നമ്മൾ ഇൻവേർട്ടർ V ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കിക്കേ, 100 to 180 വരെയാണ് നിങ്ങൾക്ക് ഈ വൈറ്റ് സോൺ വരുന്നത്. അതുപോലെ തന്നെ ഇതിന് തൊട്ട് മുകളിൽ യെലോ സോൺ ഉണ്ട്, അതിന് തൊട്ട് മുകളിൽ റെഡ് സോൺ ഉണ്ട്. അതുപോലെ തന്നെ 100 താഴെ 90 വരെ യെലോ സോൺ, അതിന് താഴെ ഫർദർ താഴെ 90, താഴെ റെഡ് സോൺ. അപ്പോൾ നിങ്ങൾ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു ചാർട്ട് കളർ പ്രിൻ്റ് എടുത്ത് കൈ വെച്ചിരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പിക്ചർ അത്ര ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമുക്കിത് ചാർട്ട് ചെയ്യുന്നെങ്കിലും നോക്കാം. ചാർട്ട് ചെയ്യുന്നതിൻ്റെ അകത്ത് നമുക്ക് ഇൻവേർട്ടർ V, അതിന് തൊട്ട് മുകളിൽ കാണിച്ചിട്ടുണ്ട് ഇൻവേർട്ടർ V ഇട്ടാണ് ചെയ്യുന്നത്, ഡോട്ടഡ് ലൈൻസും. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ഞാൻ ഒരു കാര്യം പറയാം. അപ്പം യെലോ എസ്കലേഷൻ മുകളിലുണ്ട്, അതിന് മുകളിൽ ഫർദർ മുകളിൽ റെഡ് എസ്കലേഷനും ഉണ്ട്. വൈറ്റ് സോൺ ആണെങ്കിൽ ഓക്കെ ആണ്. അപ്പോൾ നമുക്ക് സിസ്റ്റോളിക് വാല്യൂ ആണ് നമുക്കിവിടെ എസ്കലേഷന് വേണ്ടി കൺസിഡർ ചെയ്യുന്നത്, ഡയസ്റ്റോളിക് വാല്യൂ കൺസിഡർ ചെയ്യത്തില്ല. അപ്പോൾ സിസ്റ്റോളിക് വാല്യൂ കൺസിഡർ ചെയ്യുമ്പോൾ എക്സാമ്പിൾ, സിസ്റ്റോളിക് വാല്യൂ 100 കയറിയിട്ടുണ്ടെങ്കിൽ, സോറി 190 കയറിയിട്ടുണ്ടെങ്കിൽ യെലോ എസ്കലേഷനും, 200 മുകളിലോട്ട് കയറിക്കഴിഞ്ഞാൽ റെഡ് എസ്കലേഷനും വരും. അതിന് തൊട്ട് താഴെ ഹാർട്ട് റേറ്റ് ഉണ്ട്. ഹാർട്ട് റേറ്റിൻ്റെ അകത്ത് ഇതുപോലെ തന്നെ വൈറ്റ് സോൺ ഉണ്ട്, യെലോ സോൺ ഉണ്ട്, അതുപോലെ റെഡ് സോൺ ഉണ്ട്. അതുപോലെ തന്നെ 40 to 50 അകത്ത് താഴോട്ട് വരുമ്പോഴത്തേക്കും യെലോ സോണും റെഡ് സോണും വരുന്നുണ്ട്. അപ്പം അത് ഡോട്ട് ചെയ്യുക. ഡോട്ട് ചെയ്തിട്ട് സ്കോർ എസ്കലേറ്റ് ചെയ്യണം. അതിൻ്റെ ഫർദർ ഡൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസബിലിറ്റി ആണ്.
അതിന് ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ് ആണ് അവർ പറയുന്നത്. അതായത് ACVPU എന്ന് പറയും, അതായത് അലർട്ട്, കൺഫ്യൂസ്ഡ്, വോയിസ് പെയിൻ, അൺറെസ്പോൺസീവ്. അലർട്ട് എന്ന് വെച്ചാൽ മൂന്ന് ക്വസ്റ്റ്യൻ പേഷ്യൻറ്റ് ചോദിക്കണം, അതായത് ഓറിയൻറ്റഡ്, ടൈം, പ്ലേസ് ആൻഡ് പേഴ്സൺ. അത് കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞാൽ അലർട്ട്, ഏതെങ്കിലും ഒന്ന് തെറ്റിച്ച് പറഞ്ഞാലും കൺഫ്യൂസ്ഡ് ആവും. വെർബൽ റെസ്പോൺസ് വെച്ചാൽ പേഷ്യൻ്റ് അടുത്ത് നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് പേഷ്യൻറ്റ് സ്ലീപ്പി ആയിരിക്കും. അപ്പോൾ സ്ലീപ്പി ആകുന്ന പേഷ്യൻറ്റിനെ നമ്മൾ വെർബലി പേഷ്യൻറ്റിനെ വിളിക്കാൻ ശ്രമിക്കുന്നു, അപ്പോൾ അവനെ ഉണർന്ന് നമ്മളുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, അപ്പോൾ വെർബൽ റെസ്പോൺസ്. അത് കഴിഞ്ഞിട്ട് അവൻ റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ പെയിൻ കൊടുക്കുന്നു, ട്രപ്പിസോയിഡ് പെയിൻ ആണ് കൊടുക്കുന്നത്. പെയിൻ കൊടുക്കുകയാണെങ്കിൽ അവൻ റെസ്പോണ്ട് ചെയ്യുവാണെങ്കിൽ പി ഡോട്ട് ചെയ്യുന്നു. അതല്ല നമ്മൾ യു എന്ന് വെച്ചാൽ രണ്ടും കൊടുത്തിട്ട് ഒരു റെസ്പോൺസും ഇല്ലെങ്കിൽ യു അൺറെസ്പോൺസീവ് റെക്കോർഡ് ചെയ്യുന്നു. അപ്പോൾ എ അലർട്ട്, സി കൺഫ്യൂഷൻ, അതായത് താഴെ കൊടുത്തിട്ടുണ്ട്. സി ന്യൂ കൺഫ്യൂഷൻ, ചേഞ്ച് ഇൻ ബിഹേവിയർ. അപ്പോൾ അതിൻ്റെ അകത്തൊരു കാര്യം ഓർക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇത്രയും നേരം ഓക്കെ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ അവൻ മാറ്റി പറയുകയാണ് ചെയ്യുന്നത്. മറ്റേ നമ്മൾ ഈ ഓറിയൻറ്റഡ്, ടൈം, പ്ലേസ് ആൻഡ് പേഴ്സൺ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അവൻ മാറ്റി പറയും. അതാണ് അവർ പറയുന്നത് ന്യൂ കൺഫ്യൂഷൻ. അപ്പോൾ ഓസ്കിക്ക് അത് സിമിലിറ്റി എടുക്കുന്ന അങ്ങനെയാണ്, നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഓസ്കി എന്ന് പറഞ്ഞാൽ ഒരു സിമുലേറ്റഡ് സെനാരിയോയാണ്. സിമുലേറ്റഡ് സെനാരിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് അവർ ആക്ച്വൽ സെനാരിയോ റീക്രിയേറ്റ് ചെയ്യുകയോ ചെയ്യുന്നത്. പക്ഷേ അത് എല്ലാ എക്സാക്ട്ലി എല്ലാം അതുപോലെ ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചില കാര്യങ്ങൾ ചെറിയ ഡിഫറൻസ് വരും, അപ്പോൾ ആ രീതി ഒന്ന് ഓർത്ത് വെച്ചോണം. അതുപോലെ തന്നെ ബി എന്ന് വെച്ചാൽ അറോസൽ ബൈ വോയിസ് ജീസിയസ്, അതുപോലെ തന്നെ പി എന്ന് വെച്ചാൽ അറോസൽ ബൈ പെയിൻ, അതുപോലെ തന്നെ യു ഈസ് അൺറെസ്പോൺസീവ്. അതായത് താഴെ ഇനീഷ്യൽസ് എഴുതണം. തൊട്ടടുത്ത പേജിലോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേജിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് നമ്മുടെ ഡെമോഗ്രാഫിക് ഡാറ്റ വരുന്നുണ്ട്. അതിന് താഴെ നമുക്ക് ഓൾട്ടേഡ് കോളിംഗ് ക്രൈറ്റീരിയ വരുന്നുണ്ട്. അതിന് താഴെ എക്സ്പോഷർ, അവിടെ തന്നെ നമുക്ക് വൈറ്റ് സോണിൻ്റെ അകത്താണെങ്കിൽ ഓക്കെ ആണ്, യെല്ലോ സോണിൻ്റെ അകത്താണെങ്കിൽ നേഴ്സസ് എസ്കലേഷൻ, അതായത് എസ്കലേഷനാണ്. അതിന് തൊട്ട് താഴെ പെയിൻ ആണ്. പെയിൻ ആണെങ്കിൽ നമുക്ക് ന്യൂമറിക്കൽ പെയിൻ സ്കെയിൽ വെച്ചിട്ട് ഡോക്ട് ചെയ്യുക. ഏതാണോ കിട്ടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഏഴിന് മുകളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യെല്ലോ സോണാണ്. ഫർദർ ഡൗൺ ഇനീഷ്യൽസ് ഉണ്ട്, ഫർദർ ഡൗൺ ബ്ലഡ് ഗ്ലൂക്കോസ് ഉണ്ട്, വാല്യൂ റീസെറ്റ് വാല്യൂ തരും, അത് എഴുതാം, ഇല്ലെങ്കിൽ വിട്ടേക്കുക. ബവൽസ് ഉണ്ട്, തൊട്ട് താഴെ പേഷ്യനോട് ചോദിക്കാം, അല്ലെ പ്രീസെറ്റ് വാല്യൂ തരും. യൂഷ്വലി പേഷ്യനോട് ചോദിക്കണം, ഓസ്റ്റൻസ് ആണെങ്കിൽ ചെയ്യുന്നത് കേട്ടോ. വെയിറ്റ് ആണെങ്കിൽ അതുപോലെ തന്നെ സെയിം സ്റ്റോറി. യൂറിനാലിസ്റ്റ് ആണെങ്കിൽ സെയിം സ്റ്റോറി വരുന്നുണ്ട്. അപ്പം ഇതാണ് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് വരാനുള്ള ചാർട്ട്. ഇനി അതിൻ്റെ അടുത്ത പേജിലോട്ട് പോവുകയാണെങ്കിൽ നോക്കിക്കൊള്ളുക. അടുത്ത പേജിലോട്ട് വരുമ്പോഴത്തേക്കും ഞാനത് അടുത്ത പേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ രണ്ടാമത്തെ ഒരു പേജുണ്ട്. ആ പേജിലാണ് എസ്കലേഷൻ പ്ലാനും പരിപാടിയൊക്കെ വരുന്നത്. അപ്പോൾ ഈ എസ്കലേഷൻ പ്ലാനും പരിപാടിയും വരുന്ന രണ്ടാമത്തെ പേജ് നമുക്ക് നോക്കാം. അപ്പോൾ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഡെമോഗ്രാഫിക് ഡേറ്റ വരുന്നുണ്ട്. നോക്കിക്കൊള്ളുക. ഡെമോഗ്രാഫിക് ഡേറ്റയ്ക്കകത്ത് ഫാമിലി നെയിം, MRI നമ്പർ, അതുപോലെ തന്നെ ഗിവൺ നെയിം, മെയിൽ, ഫീമെയിൽ, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്സ്, ലൊക്കേഷൻ, സംഭവം എല്ലാം വരുന്നുണ്ട്. ഓൾട്ടേഡ് കോളിംഗ് ഡേറ്റിലെ ലൊക്കേഷൻ ഇടതുവശത്ത് വരുന്നുണ്ട്. തൊട്ട് താഴെ ഓൾ ഒബ്സർവേഷൻ മസ്റ്റ് ബി ഗ്രാഫ്ഡ്. അപ്പോൾ എല്ലാ ഒബ്സർവേഷനും ഗ്രാഫ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പ്രീവിയസ് ആയിട്ടൊരു വാല്യൂ ഇവിടെ ഉണ്ടെങ്കിൽ ആ വാല്യൂ ആയിട്ട് ഇത് ഗ്രാഫ് ചെയ്തെടുത്തോണം. അതുപോലെ തന്നെ അതിൻ്റെ ട്രെൻഡ് നിങ്ങൾ നോക്കിക്കോണം. ആ ട്രെൻഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ എസ്കലേഷൻ്റെ അകത്ത് ഒരു പോയിൻ്റാണ് അത് കേട്ടോ. ഫർദർ ഡൗൺ അതർ ചാർട്സ് ഇൻ യൂസ്. ന്യൂറോളജിക്കൽ ഒബ്സർവേഷൻ ഉണ്ട്, ഫ്ലൂയിഡ് ബാലൻസ് ഉണ്ട്, ആൻറ്റിക്വയർ ഉണ്ട്, ഇൻസുലിൻ ഇൻഫ്യൂഷൻ ഉണ്ട്, പെയിൻ ഉണ്ട്, പ്യൂറൽ ഉണ്ട്, പേഷ്യൻ്റ് കൺട്രോൾ അനാലിസിസ്, ന്യൂറോവാസ്കുലർ ഉണ്ട്, ആൽക്കഹോൾ വിഡ്രോവൽ ഉണ്ട്, റീസസ്റ്റേഷൻ പ്ലാൻ ഉണ്ട്, അതേഴ്സ് ഉണ്ട്. അതുപോലെ പ്രിസ്ക്രൈബ്ഡ് ഫ്രീക്വൻസി ഒബ്സർവേഷൻ വരുന്നുണ്ട് തൊട്ട് താഴെ. അപ്പോൾ നമുക്ക് ഓസ്ട്രേലിയയിൽ 6th hourly നമ്മൾ ഒബ്സർവേഷൻ ചെയ്യുന്നത്. അപ്പോൾ 6th hourly ഒബ്സർവേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ അല്ലെങ്കിൽ ഒരു ഫൈൻഡിങ് ഒരു ഒബ്സർവേഷൻ സോറി, അപ്പോൾ അത് നമുക്കൊരു ഡോക്ടർക്ക് നമുക്കത് മോഡിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയുവാണെങ്കിൽ ഒരു പേഷ്യൻ്റ് ഇപ്പോൾ ഒരു എൻഡ് ഓഫ് ലൈഫ് അല്ലെങ്കിൽ സംഭവം അത്ര ഗുണമില്ല, അതായത് ഇറ്റ്സ് നോട്ട് ഡൂയിങ് ഗ്രേറ്റ്. അപ്പോൾ അങ്ങനെ ഒരു സെനാരിയോക്കകത്ത് നമുക്ക് വേണമെങ്കിൽ ഈ പേഷ്യൻറ്റിൻ്റെ വാല്യൂ ഫ്രീക്വൻസി ഒബ്സർവേഷൻ പേഷ്യൻ്റെ പിന്നെയും പിന്നെ നോക്കി ബി വൈറ്റൽ സയൻസ് നോക്കിയിട്ട് അതിനെ കഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കത് മാറ്റാൻ പറ്റും. അപ്പോൾ അത് മാറ്റി ഇപ്പോൾ എക്സാമ്പിൾ 12 hourly മാറ്റാനായിട്ട് പറ്റും. അതല്ലെങ്കിൽ 24 hours മാറ്റാൻ പറ്റും. ഇതല്ല പേഷ്യൻ്റിൻ്റെ കണ്ടീഷൻ കുറച്ച് മോശമാണ്, പക്ഷേ അത് പേഷ്യൻ്റെ ഫ്രീക്വൻ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ ഡോക്ടർക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് കുറച്ച് ഫ്രീക്വൻസി കൂട്ടാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ 6th hourly എന്നുള്ളത് 4 hourly 2 hourly ഒക്കെ ആക്കി കൂട്ടാൻ പറ്റും. അത് രണ്ടും ഇവിടെ ചെയ്യുന്നത് ഡേറ്റ്, ടൈം, ഫ്രീക്വൻസി റിക്വയർഡ്, മെഡിക്കൽ ഓഫീസർ നെയിം, മെഡിക്കൽ ഓഫീസർ സിഗ്നേച്ചർ, അറ്റൻഡിങ് മെഡിക്കൽ ഓഫീസർ എന്ന് പറഞ്ഞിട്ടുള്ള ആ കോളുണ്ട്. അതാണ് ഫ്രീക്വൻസി ഒബ്സർവേഷൻ. ഇതിനകത്ത് ശരിക്കും ഓസ്കിക്ക് അത് നിന്ന് ഒരു റോളും ഇല്ല. ഇതൊക്കെ വാടിയിരിക്കുന്ന കോളം എടുത്തുകൊണ്ട് വന്നിട്ട് ഈ ചാർട്ടൊക്കെ എടുത്തുകൊണ്ട് കൊണ്ടുവന്നിട്ട് ഓസ്കിക്ക് എടുത്ത് വെക്കുന്നുണ്ട് പറ്റുന്നത്. ഇത് ശരിക്കും UK അയർലൻഡും ഇതുപോലുള്ള സെയിം സാധനം ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ വാർഡിലിരിക്കുന്ന ചാർട്ടെടുത്തുകൊണ്ട് വന്നിട്ട് ഓസ്കിക്ക് വേണ്ടി മോഡിഫൈ ചെയ്യും. അല്ലാത്ത കോളെല്ലാം വെട്ടിക്കളഞ്ഞിട്ടാണ് അവരിത് ചെയ്യുന്നത്. ഇവിടെ ഇതെല്ലാം കൂടെ കൊണ്ടിട്ട് ചെയ്യുമ്പോൾ അവീൽ പോലെ ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇതിൻ്റെ ഒരു കാര്യം ഇവിടെ ഓർക്കേണ്ടത്, ഇതിന് ഓസ്കിയകത്ത് റോളും ഇല്ലെന്നുള്ള കാര്യം ആദ്യം ഓർക്കുക. രണ്ടാമത്തെ കാര്യം ഓർക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് 24 hoursൽ കൂടുതൽ നമുക്ക് മോഡിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു കൺസൾട്ടൻ്റ് സൈൻ ചെയ്യണം. അതിന് തൊട്ട് താഴെ ഓൾട്ടേഡ് കോളിംഗ് ക്രൈറ്റീരിയ ഉണ്ട്. ഓൾട്ടേഡ് കോളിംഗ് ക്രൈറ്റീരിയക്കകത്ത് ഇപ്പോൾ എക്സാമ്പിൾ ഒരു ഞാനൊരു കാര്യം പറയും. ഇപ്പോൾ ബി പിയിൽ നമുക്ക് ഇപ്പോൾ നോക്കുവാണെങ്കിൽ നമുക്ക് പേഷ്യൻ്റിൻ്റെ BP നമുക്ക് എസ്കലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 180 പേഷ്യൻ്റ് യെല്ലോ എസ്കലേഷനും 200 റെഡ് എസ്കലേഷൻ. പക്ഷേ നമുക്ക് തോന്നുവാണ് ഈ പേഷ്യൻ്റിൻ്റെ BP നമ്മൾ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ ഈ BP ഈസ് കൊണ്ട് കുടിനെ പറ്റുന്ന മൊമെൻറ്റ്, പക്ഷേ പെട്ടെന്ന് തന്നെ പേഷ്യൻ്റ് ശരിയാകത്തുന്നുള്ള ഇച്ചിരി സമയം എടുക്കും പേഷ്യൻ്റ് കുടിനെ ഭാഗം വേണ്ടി.
അപ്പോൾ പിന്നെയും പിന്നെയും പിന്നെ ഓരോ പ്രാവശ്യം പിന്നെ ഡോക്ടറെ ഈ നോക്കുന്നതനുസരിച്ച് വൈറ്റൽ സയൻസ് നോക്കുന്നതനുസരിച്ച് ഡോക്ടറെ വിളിച്ച് വരുത്തേണ്ട ആവശ്യമില്ല. അങ്ങനെ വിളിച്ച് വരുത്തേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, അത് നമുക്ക് ഒരു കൺസൾട്ടൻറ്റോ അല്ലെങ്കിൽ ഒരു രജിസ്ട്രാർക്കോ നമുക്കത് മോഡിഫൈ ചെയ്യാം. അപ്പോൾ അതിന് ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിക്കേ, നമുക്ക് യെല്ലോ സോൺ വേണം, നമുക്കത് കൂട്ടാം 200 220 ഒക്കെ ആക്കി മാറ്റാം. റെഡ് സോൺ നമുക്ക് കൂട്ടി 230 240 ഒക്കെ ആക്കി മാറ്റാം. അപ്പോൾ അതിൻ്റെ മുകളിലാണ് എസ്കലേറ്റ് ചെയ്താൽ മതി. പക്ഷേ 200 പേഷ്യൻ്റ് പ്രശ്നം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 24 മണിക്കൂറിന് കൂടുതൽ നമുക്ക് എസ്കലേറ്റ് മെഷീൻ മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കൺസൾട്ടൻറ്റ് സൈൻ ചെയ്യണം. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തൊരു നേഴ്സ് സൈൻ ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇത് ആക്റ്റീവ് ആകത്തുള്ളൂ. അങ്ങനെ ഒരു രണ്ട് ക്രൈറ്റീരിയ വരുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് നേഴ്സില്ല, നമുക്ക് MR-15A-ക്കകത്താണ് നേഴ്സും കൂടെ സൈൻ ചെയ്യേണ്ടത്. ഇതൊക്കെ ഏകദേശം ഒരുപോലൊക്കെ തന്നെ ആയിരിക്കും. ഇപ്പം ഞാൻ പോയിൻറ്റൊക്കെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം മെഡിക്കൽ ഓഫീസർ സൈന്, മെഡിക്കൽ ഓഫീസർ സിഗ്നേച്ചർ, അറ്റൻഡിങ് മെഡിക്കൽ ഓഫീസറിൻ്റെ സിഗ്നേച്ചർ, ഫർദർ ഡൗൺ ഇൻ്റർവെൻഷൻസ് ആണ് കേട്ടോ. ഡേറ്റും ടൈമും ഉണ്ട്, ഇൻ്റർവെൻഷൻസ് ഉണ്ട്. അതായത് ഡോക്ടറെ നമ്മൾ വിളിക്കുവാണെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ഡോക്ടർ ഈസ് നോട്ട് ഗുഡ്, പേഷ്യൻ്റ് ഈസ് നോട്ട് ഡൂയിങ് ഗുഡ് ഇനഫ്, അപ്പോൾ നമുക്ക് ഡോക്ടറെ വിളിക്കേണ്ടി വരും. അപ്പോൾ വിളിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ആ ഡോക്ടർ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ, എന്തെങ്കിലും ഇൻ്റർവെൻഷൻ നടത്തുകയോ അല്ലെങ്കിൽ പരിപാടിയൊക്കെ ചെയ്യുവാണെങ്കിൽ അത് നമുക്ക് നോട്ട് ചെയ്യുന്ന പോയിൻ്റാണ് ഇവിടെ. ഓക്കെ, അതിൻ്റെ ഫർദർ അപ്രേ, അതായത് നെക്സ്റ്റ് പേജിലോട്ട് പോയി കഴിഞ്ഞാൽ യെല്ലോ സോൺ റെസ്പോൺസും റെഡ് സോൺ റെസ്പോൺസും ഉണ്ട്. ഇതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ്. അപ്പോൾ നമ്മൾ ഈ നമ്മുടെ വൈറ്റൽ സയൻസ് ഒക്കെ എടുത്ത് ചാർട്ട് ചെയ്ത് ഈ ഫിസിയോളജിക്കൽ ഒബ്സർവേഷൻ ഷീറ്റ് കൊണ്ട് ചാർട്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് എത്ര യെല്ലോ സോൺ ഉണ്ട്, എത്ര യെല്ലോ സോണിൽ എത്രയാണ് കയറി, അതല്ലെങ്കിൽ റെഡിൽ എത്രയാണ് കയറി എന്ന് നോക്കണം. നോക്കിക്കേ, ഇഫ് യുവർ പേഷ്യൻറ്റ് ഹാസ് എനി യെല്ലോ സോൺ റെസ്പോൺസ്, ഏതെങ്കിലും ഒരെണ്ണം യെല്ലോ സോണിൽ കയറുന്ന കയറിയിട്ടുണ്ടെങ്കിൽ, ഓർ അഡീഷണൽ ക്രൈറ്റീരിയ, അത് താഴെ അഡീഷണൽ ക്രൈറ്റീരിയ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അത് യാതൊരു റോളും ഇല്ല ഓസ്കിക്കകത്ത്. കാരണം യെല്ലോ നമുക്ക് ഓസ്കിക്കകത്ത് കൾക്കോട് വെച്ച് എസ്കലേറ്റ് ചെയ്യാനാണ് നമ്മൾ പറയുന്നത്, അല്ലാതെ ഓസ്കിക്കകത്ത് മറ്റേ കാര്യങ്ങളൊന്നും അന്വേഷിക്കാറില്ല. അപ്പോൾ അങ്ങനെ ഒരു സംഭവം വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, യെല്ലോ സോൺ റെസ്പോൺസ് വരുവാണെങ്കിൽ നമ്മൾ ഇനിഷ്യേറ്റ് അപ്രോപ്രിയേറ്റ് ക്ലിനിക്കൽ കെയർ നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം യെല്ലോ കയറുകയാണെങ്കിൽ അങ്ങനെ വരണം. റിപ്പീറ്റ് ആൻഡ് ഇൻക്രീസ് ദ ഫ്രീക്വൻസി ഒബ്സർവേഷൻസ്. അപ്പോൾ നമുക്ക് ഈ ഫ്രീക്വൻസി ഒബ്സർവേഷൻ നമുക്ക് കൂട്ടാം. അപ്പോൾ ഓസെലിൻ്റെ ഐഡിയിൽ 6 hourലെയാ, അത് നമുക്ക് കൂട്ടുമ്പോൾ 4 hourലെയോ 2 hourലെയോ 3 hourലെയോ ഒക്കെ ആയിട്ട് കൂട്ടാം, അത് കുഴപ്പമില്ല, ദാറ്റ്സ് ഓക്കെ. അടുത്തത് കൺസൾട്ട് പ്രോംപ്റ്റ്ലി വിത്ത് നേഴ്സിംഗ് ചാർജ്, നേഴ്സിംഗ് ചാർജിനെ വിളിച്ച് വരുത്തണം. അതുപോലെ തന്നെ എന്നിട്ട് നേഴ്സിംഗ് ചാർജ് വേണം ഡിസൈഡ് ചെയ്യും എന്താണ് ക്ലിനിക്കൽ റിവ്യൂ വേണോ വേണ്ടോ എന്നുള്ളത്, അത് നമ്മൾ പേഷ്യൻ്റോട് പറയണം. അതായത് ഞാൻ ഇന്നതിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പോവാണ്, ഞാൻ ഫ്രീക്വൻസി ഒബ്സർവേഷൻ കൂട്ടാൻ പോവാണ്, നേഴ്സിംഗ് ചാർജിനെ വിളിക്കാൻ പോവാണ്, നേഴ്സിംഗ് ചാർജ് ഡോക്ടറെ വിളിക്കണം വേണ്ടത് ഡിസൈഡ് ചെയ്യും. ഇത്തരം കാര്യങ്ങൾ നമ്മൾ പേഷ്യൻ്റെ അടുത്ത് എസ്കലേഷനായിട്ട് പറയണം, ഇത് എക്സാമിൻ്റെ കേൾക്കണം. ഇതാണ് നമുക്ക് എസ്കലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഫർദർ ഡൗൺലോട്ട് വരുവാണെങ്കിൽ നമുക്ക് നോക്കിക്കേ, അതായത് വോൾട്ടേജ് അഡീഷണൽ യെല്ലോ സോൺ റെസ്പോൺസ് റേറ്റ് എന്നൊക്കെ പറഞ്ഞ സംഭവം കിടപ്പുണ്ട്. പക്ഷേ അതിനൊന്നും ഒരു റൂളും ഇല്ല. അതിൻ്റെ താഴെ റെഡ് സോൺ റെസ്പോൺസ് ഉണ്ട്. റെഡ് സോൺ റെസ്പോൺസ് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ 1, 2, 3 വാല്യൂ യെലോയ് കയറി, ഒരു വാല്യൂ യെലോയ്ക്ക് റെഡിൽ കയറിയാണെങ്കിൽ റെഡാണ് എസ്കലേറ്റ് ചെയ്യുന്നത്, അല്ല യെലോ കയറി എസ്കലേറ്റ് ചെയ്യരുത്. അപ്പോൾ റെഡ് എന്ന് വെച്ചാൽ കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള എസ്കലേഷനാണ്. അവിടെ പേഷ്യൻ്റ് നമുക്ക് ഡോക്ടറെ കൂടെ വിളിച്ച് വരുത്തണം. നോക്കിക്കേ, അപ്പോൾ അവിടെ നോക്കിക്കേ, ഇഫ് യുവർ പേഷ്യൻ്റ് ഹാസ് എനി ഓഫ് റെഡ് സോൺ ഒബ്സർവേഷൻസ് ഓർ അഡീഷണൽ ക്രൈറ്റീരിയ, യു മസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം അവിടെ കൊടുത്തു വെച്ചിട്ടുണ്ട്. യു മസ്റ്റ് കോൾ, ഓക്കെ, എന്താ നോക്കിക്കേ, ഇനീഷ്യേറ്റ് അപ്രോപ്രിയേറ്റ് ക്ലിനിക്കൽ കെയർ, ഇൻഫോം ദ നേഴ്സിംഗ് ചാർജ് ദറ്റ് യു ഹാവ് കോൾഡ് എ റാപ്പിഡ് റെസ്പോൺസ്, റിപ്പീറ്റ് ആൻഡ് ഇൻക്രീസ് ദ ഫ്രീക്വൻസി ഒബ്സർവേഷൻസ് ആസ് ഇനിഷ്യേറ്റഡ് ബൈ ദ പേഷ്യൻ്റ് കണ്ടീഷൻ, ഡോക്യുമെൻറ്റ് ആൻഡ് A to G അസസ്മെൻറ്റ്, റീസൺ ഫോർ എസ്കലേഷൻ, ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഔട്ട്കം ഓൺ യുവർ പേഷ്യൻസ് ഹെൽത്ത് കെയർ റെക്കോർഡ്, ഇൻഫോം അറ്റൻഡിങ് മെഡിക്കൽ ഓഫീസർ ദാറ്റ് എ കോൾ ഹാസ് മെയ്ഡ് ആസ് സൂൺ ആസ് പോസിബിൾ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് ഉള്ളത്. അപ്പോൾ അപ്രോപ്രിയേറ്റ് ക്ലിനിക്കൽ കെയർ നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്യണം, നേഴ്സിംഗ് ചാർജിനെ വിളിക്കണം, റാപ്പിഡ് റെസ്പോൺസ് ടീമിനെ വിളിക്കണം. അതുപോലെ തന്നെ റിപ്പീറ്റ് ആൻഡ് ഇൻക്രീസ് ദ ഫ്രീക്വൻസി ഒബ്സർവേഷൻ. ഇപ്പം ഞാൻ പറഞ്ഞു 6 hourലെയാണ് ഓസ്ട്രേലിയയുടെ, അത് ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ ഇൻക്രീസ് ചെയ്യണം 4 hourലെയോ അല്ലെങ്കിൽ 3 hourലെയോ 2 hourലെയോ 1 hourലെയോ ആക്കണം. ഓക്കെ, അതുപോലെ തന്നെ A to G അസസ്മെൻറ്റ് ഡോക്യുമെൻ്റ് ചെയ്യണം. അതുപോലെ പേഷ്യൻ്റെ ഹെൽത്ത് കെയർ റെക്കോർഡിൽ നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്യണം ഇതെല്ലാം കൂടെ. അറ്റൻഡിങ് മെഡിക്കൽ ഓഫീസറെ ഇൻഫോം ചെയ്യണം, എന്നിട്ട് അവൻ്റെ റിവ്യൂ ആസ് സൂൺ ആസ് നമ്മൾ അറേഞ്ച് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്, ഇതെല്ലാം ഞാൻ ചെയ്യാൻ പോവുകയാണെന്ന് പേഷ്യൻ്റെ അടുത്തൊന്ന് എസ്കലേറ്റ് ചെയ്യണം, അത് പറയണം. അങ്ങനെ പറയുമ്പോഴാണ് നമുക്ക് ഈ ഈ ചോയ്സ് വരുന്നത്. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് സാധാരണ അഡൾട്ട് സ്റ്റാൻഡേർഡ് അഡൾട്ട് ചെയ്യുന്ന ഒബ്സർവേഷൻ ചാർട്ടിനകത്ത് വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഫിസിയോളജി ക്ലാസ്മെൻ സ്റ്റേഷൻ എന്ന് പറഞ്ഞൊരു സ്റ്റേഷൻ ഉണ്ട്. ആ സ്റ്റേഷൻ്റെ അകത്ത് ഇതെല്ലാം നമ്മൾ എൻ്റർ നമ്മൾ എടുത്തതിന് ശേഷം വൈറ്റൽ സയൻസ് എടുക്കുന്ന പോലെ ഇതെല്ലാം എടുക്കുക. എടുത്തതിന് ശേഷം ഇത് നിങ്ങളൊന്ന് ചാർട്ട് ചെയ്യുക, ചാർട്ട് ചെയ്തിട്ട് എസ്കലേറ്റ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം കൂടെ ചെയ്യാനായിട്ട് 8 minutes സമയമേ ഉള്ളൂ ഹോസ്റ്റലിൽ നോക്കിയാൽ. അതാണ് ഒരു ഡിഫിക്കൽട്ട് ടാസ്ക്കായിട്ട് വരുന്നത്. അപ്പോൾ പല പ്രാവശ്യം പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. അതുപോലെ തന്നെ പല മൾട്ടിപ്പിൾ വാല്യൂസ് എടുത്ത് ചാർട്ട് ചെയ്ത് ചാർട്ട് ചെയ്ത് ചാർട്ട് ചെയ്ത് പഠിച്ച് പഠിച്ച് അത് ഒന്ന് പ്രോംപ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്കത് ചെയ്യാനായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്കിന്ന് നമ്മളുടെ ഈ ഈ ഓസ്കിക്കകത്ത് എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഇന്നത്തെ വീഡിയോക്കകത്ത് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഓസ്കി സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ
നിങ്ങൾക്ക് ഇനി ഒന്ന് കോണ്ടാക്ട് ചെയ്യുക. ഞാൻ യു കെയും അയർലൻഡും ഓസ്കി ചെയ്യുന്നുണ്ട്, ഓസ്ട്രേലിയൻ ഓസ്കി ചെയ്യുന്നുണ്ട്. വിത്ത് 100% സക്സസ് റേറ്റ്, വളരെ ചീപ്പ് റേറ്റിലാണ് ചെയ്യുന്നത്. $2500, $3500 ഒന്നും കയറേണ്ട ആവശ്യമില്ല. അതിൻ്റെ നാലിലൊന്ന് റേറ്റിൽ, നാലിലൊന്നല്ല 10-ലൊന്ന് റേറ്റിൽ ഞാൻ കൂടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക. അപ്പം ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ഓൾ ദ വെരി ബെസ്റ്റ്. സോ താങ്ക് യു വെരി മച്ച് ആൻഡ് സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വണ്ടർഫുൾ വീഡിയോ. താങ്ക് യു.